തിരക്കേറിയ പ്രചാരണത്തിനിടയിലും ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്റെ കർത്തവ്യം മറക്കാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ്. 90 വയസ്സുകാരനായ ഡോക്ടർ ജോസഫ് മൂഴിയലിന്റെ വീട്ടിൽ വോട്ട് ചോദിച്ചെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം സ്ഥാനാർത്ഥി ചികിത്സിച്ചത്. മരുന്നുകളുടെ ഡോസിലും സമയക്രമത്തിലും ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചാണ് ഡോക്ടർ ജോ ജോസഫ് മടങ്ങിയത്. ഡോക്ടർ ജോ ജോസഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും തൻ്റെ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കൗതുകകരമായ കാഴ്ചയാണ്. ഇപ്പോൾ അപ്രതീക്ഷിതമായി എത്തിയൊരു വീട്ടിലെത്തുന്നു. അവിടെ ഡോക്ടർ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഒരു സാഹചര്യമാണ്. ഡോക്ടറെ എങ്ങനെ? അപ്പം 90 വയസ്സായി, വളരെ ആരോഗ്യപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഹൃദയത്തിന് ഇടിപ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചികിത്സയിലാണ്. അതുമായിട്ട് ചില സംശയങ്ങൾ ചോദിച്ചു, ആ സംശയങ്ങൾ പറഞ്ഞു കൊടുത്തു. മരുന്നുകൾക്ക് ചെറിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇദ്ദേഹവും അപ്പച്ചനും ഒരു ഡോക്ടറാണ് അല്ലേ? എന്താണ് ചോദിച്ചത്? ജർമ്മനിലെ ആർട്സ് ഫോർ അൽഗമൈൻ മെഡിസിൻ, ജനറൽ മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്തു. 5 വർഷം അവിടെ ജോലി ചെയ്തു. ഇവിടെ വന്ന് ഇവിടെ ചില ആശുപത്രി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതെ. അപ്പച്ചനിപ്പം എന്താണ് ഡോക്ടറോട് പറഞ്ഞത്? ഞാനിപ്പോൾ എൻ്റെ ഒരു ഹാർട്ടിൻ്റെ ഒരു ട്രബിൾ പറയാൻ വളരെ നാളുകളായിട്ടുള്ളതാണ്. ഇവിടുത്തെ കാർഡിയോളജിസ്റ്റിനൊക്കെ അറിയാം. അപ്പോൾ അതിന് ഞാൻ എന്താ ഒരു പ്രതിവിധി വല്ലതും നിങ്ങൾ പുറത്തുനിന്നെങ്ങാനും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കഴിക്കുന്നൊക്കെ തന്നെ മതി, വേറെ കൂടുതലായിട്ടൊന്നും ഇല്ല. ഡോസ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്, ഡോസ് അല്പം കൂട്ടിക്കോളൂ. 10 mg രാവിലെ വൈകുന്നേരം ആക്കിക്കോളൂ. ഓക്കെ. ഒരു നേരം അല്ലേ കഴിക്കുന്നുള്ളൂ? ഞാൻ ഒരു നേരം ഉള്ളൂ, രാവിലെ വൈകുന്നേരം ആക്കിക്കോളൂ. ഡോക്ടർ കൊടുത്ത ഉപദേശം അപ്പച്ചൻ സ്വീകരിച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്കും ചികിത്സിക്കേണ്ട ഒരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ കൂടിയായി മാറുകയാണ് ഡോക്ടർ ജോ ജോസഫ്. സൗഹൃദ സംഭാഷണമാണെന്നാണ് ഡോക്ടർ കൂടിയായിരിക്കുന്ന അപ്പച്ചൻ പറയുന്നത്. തൃക്കാക്കരയിൽ നിന്ന് ക്യാമറമാൻ സജിയുടെ ഒപ്പം സുജിത് ടി ബാബു, കൈരളി ന്യൂസ്.